Hello everyone, welcome back once again to my channel. So friends, in this video, it is a super duper useful video. We will groom eyebrow groom and shape in this video. We will look at the items in this video. So let's video start. Okay, so we are going to brush this eyebrow. We are going to use a spool. Next, I am going to use a tweezer to pluck this line in the middle of the line. That is step number 2. Excessive at all hair, okay. And dust the color. And then a shesham are step weaned the number on the repeat here. And a patari in the molo tani brush and number brush in the brush in the shesham again. We will use an eyebrow pencil. Eyebrow pencil, if you chit and again, you would outline and draw chiana. Outline the taro tola, ella moody, but then you can't have video cat clear at the number can't have excessive hairs. அதக்கே வந்து நமக்கு அகைன் ட்வீசர்ஸ் யூஸ் செய்துட்டு பிளக் செய்யலாம். Then again, I'm going to clean it. I'm using a brush. And next, I'm again brush it. So for that, again, I'm using the same spoolie. And next, I'm using a tinkle blade. Now, this is the way to clean it. ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഹെയർസ് ഒക്കെ ഉണ്ട് ഇപ്പോ നമ്മൾ ട്വീസർ കൊണ്ട് പ്ലക്ക് ചെയ്തപ്പോൾ വലിയ ഹെയർസ് ഒക്കെ അതിനകത്ത് പോയിട്ടുണ്ടാവും പക്ഷേ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഹെയർ ഒക്കെ പോണമെങ്കിൽ നമ്മൾ ഈ ടിങ്കിൾ ബ്ലേഡ് വേണം യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം എങ്ങും മുറിക്കരുത് കാരണം കട്ടായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐബ്രോയുടെ ഷേപ്പ് മൊത്തത്തിൽ നഷ്ടപ്പെടും ഇത് ഭയങ്കര കെയർഫുള്ളി യൂസ് ചെയ്യുക ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കഥമൊക്കെ അടച്ചിട്ടിരുന്ന് ചെയ്യാം അല്ലെങ്കിൽ അവരെങ്ങാണ്ട് വന്ന് കൈയൊക്കെ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി പാടും ഓക്കെ ഇനി അകേ ഞാനിതൊന്ന് ബ്രഷ് ചെയ്യുകയാണ് അപ്പോൾ സെയിം മോളിൽ തന്നെ ചെയ്ത പ്രൊസീജിയർ താഴെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം അപ്പോൾ അകേ ഞാൻ ടിങ്കിൾ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് താഴെ ഒന്ന് ഷേവ് ചെയ്യുകയാണ് താഴെ കുറച്ചും കൂടി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ് അപ്പോൾ അഗെയിൻ കണ്ണിൻ്റെ അടുത്തായത് കൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ ആ പ്രൊസീജിയർ കഴിഞ്ഞു നെക്സ്റ്റ് ഞാൻ അഗെയിൻ സ്പൂളി കൊണ്ടൊന്ന് ബ്രഷ് ചെയ്യുകയാണ്
മുകളിലോട്ട് ബ്രഷ് ചെയ്യുമ്പോൾ നമുക്കറിയാം എക്സസീവ് ആയിട്ടുള്ള അതിൻ്റെ ലെങ്ത് മനസ്സിലാവും അല്ലേ. അപ്പം ഒരു സീസർ എടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ഷോർട്ട് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് അത്ര ക്ലിയറായിട്ട് കാണുന്നില്ലെങ്കിലും നല്ല ടൈനി ടൈനി ഹെയർസ് ഉണ്ട്, അതാണ് ഞാൻ അവിടെ കട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് കട്ട് ചെയ്തു. തന്നെ അഗെയിൻ നമുക്കൊന്ന് ബ്രഷ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐബ്രോസിൻ്റെ ഇടയിൽ, രണ്ട് ഐബ്രോസിൻ്റെ ഇടയിലുള്ള ഹെയർസ് ഒക്കെ ഒന്ന് അഗെയിൻ യൂസിങ് ദി ടിങ്കിൾ ബ്ലേഡ് ഒന്ന് ക്ലീൻ ചെയ്യാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നിങ്ങൾക്ക് ടൈമില്ല പെട്ടെന്ന് തന്നെ ഐബ്രോ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഐബ്രോ ഷേപ്പ് ചെയ്തെടുക്കാം. ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഹിറ്റ് ദി ലൈക്ക് ബട്ടൺ. ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോയിൽ നെക്സ്റ്റ് കാണാം. അൻറ്റിൽ ദെൻ, സീ യു, ബൈ ബൈ ആൻഡ്